ഹയ്യാത്ത് ഒരു തുന്നൽക്കാരനാണ്. അദ്ദേഹം ഹയ്യാത്ത് എന്ന് പറഞ്ഞാൽ തുന്നൽക്കാരൻ. തുന്നൽക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനെ സൽക്കരിച്ചു. തുന്നൽ നല്ല ജോലിയാണെന്നതു അതിലേക്ക് തന്നെ സൂചികയാണ്. കാരണം നബി തങ്ങൾ ആ സൽക്കാരത്തിന് പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ പോയി? അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോ അനസ് ബിനു മാലിക് റളിയല്ലാഹുവിന് പറയാൻ, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊരക്ക വല്ലാതെ ഇഷ്ടപ്പെടുന്നു. വടക്ക് ഭാഗത്ത് ചൊരങ്ങ എന്ന് പറയാ, അതുകൊണ്ട് ഓരോ നാട്ടിലെ ഭാഷ അവർക്കനുസരിച്ച് പറയണമല്ലോ. ചൊരക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ചൊരക്ക അങ്ങനെ ഒരു പച്ചക്കറിയിലൊരു സാധനമുണ്ട്, അറിയാത്തവർക്കാണ്. നമ്മൾ ഈ മീൻ കൂട്ടി അഴിക്കോട് ചെട്ടുകാരി മീൻ കൂട്ടി വരുന്ന ഉസ്താവുമാർക്ക് മുഴുവൻ നല്ല തിരിതയും മീനുമൊക്കെ തരികയാണ്. ഞാനിവിടെ നിന്ന് പോകുമ്പോൾ പെട്ടിറച്ച് മീനും ഇട്ടാ പോക്ക്. അപ്പൊ ഇന്നിപ്പോ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം നാളെ വാഹനമുള്ളതുകൊണ്ട് ഇപ്പൊ ട്രെയിൻ അങ്ങോട്ട് പോകാൻ കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ രണ്ട് വെട്ടിയാക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതിന്റെ പ്രവർത്തകർ തന്നെ, ഇതിന്റെ സംഘാടകർ, ഇതിന്റെ സ്നേഹനിധികളായ ചെറുപ്പക്കാർ തന്നെയാണ് ഇതിനെ നിൽക്കുന്നത്. അള്ളാഹു അവരെ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഈ സ്നേഹവും ഐക്യം അള്ളാഹു കബൂലാക്കട്ടെ. എനിക്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കൊണ്ട് ഉസ്താവുമാർക്കും മിക്കവർക്കും ഗിഫ്റ്റ് കിട്ടിയെന്നാണ് എൻ്റെ അറിവ്. അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അപ്പം നമ്മൾ ഈ മീൻ കൂട്ടുന്നതിനിടയ്ക്ക് എന്ത് മറക്കണ്ട? പച്ചക്കറി മറക്കണ്ട. പച്ചക്കറിയിൽ ഒരു പച്ചക്കറിയുടെ ഒരു സാധനത്തിൻ്റെ പേരാണ് ചൊരക്ക. ആ ചൊരക്ക നമ്മൾ ഇഷ്ടപ്പെടണം. എല്ലാം വേണമെന്ന് ഞാൻ പറയുന്നില്ല, പച്ചക്കറിയൊക്കെ കൂട്ടണം കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ കിട്ടുന്ന പച്ചക്കറികളൊക്കെ പല രീതിയിലുള്ള വളമടിച്ചതും ബുദ്ധിമുട്ടുള്ളതും ഒക്കെയാണ്. ഭക്ഷണം നമ്മുടെ സാമ്പത്തികം, നമ്മളുടെ സാമ്പത്തികം അത് നമ്മുടെ നല്ല ശാരീരികം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം. കാരണം എന്താ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കാര്യമാണ് ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവനത് എടുത്തു കാണിക്കുക എന്നുള്ളതെന്ന് ഹബീബ് റസൂലുള്ളാഹി. അത് ജനങ്ങൾ വരുമ്പോൾ നല്ല രീതിയിൽ നല്ല തിന്മേഷം ഒരുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, അതൊക്കെ നല്ല സൽക്കാരത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ചര്യ പറഞ്ഞതുപോലെ ചെയ്യേണ്ട കാര്യമാണ്. എപ്പോഴും ഇറച്ചിയും മീനും അത് വേണ്ട, ഇടയ്ക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് കൂട്ടണം. ചൊരക്ക നമ്മൾ ഇഷ്ടപ്പെടണം. ഭയങ്കര ഇഷ്ടമാണ് ആർക്ക്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ചൊരക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിന്നുന്ന അത് തന്നെ ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് നബി ഇങ്ങനെ എടുത്ത് തിന്ന. അപ്പൊ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു നബിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാ, സ്വഹാബി പറയാൻ, ഞാൻ പിന്നീട് എന്റെ മരണം വരെയും എന്ത് ഇഷ്ടപ്പെടുമായിരുന്നു? ഈ ചൊരക്ക ഇഷ്ടപ്പെടുമായിരുന്നു. അത് തിന്നാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. ഫുഡ് പറഞ്ഞപ്പോ എല്ലാരും ഒന്ന് ഉണർന്നല്ലോ. കണ്ട എന്താ റാത്ത്? എനിക്കറിയാലോ നിങ്ങളുടെ മനഃശാസ്ത്രം. നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എന്ത്? ചൊരക്ക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അത് കഴിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള ഇക്കാമാരൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ മുരിങ്ങിക്ക, വെണ്ടയ്ക്ക, ഏയ് ഗോവയ്ക്കൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചൊരക്കയും കൂടെ എന്ത് ചെയ്തോ വാങ്ങണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അതല്പം വാങ്ങണം. കാരണം എന്തുകൊണ്ട്? അത് കറിയിലിടണം. ഞാൻ ദൈവബന്ധിൽ പഠിക്കുന്ന കാലഘട്ടത്തിലും അവിടെ ആ സ്ഥാപനങ്ങളിലും അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളിലൊക്കെ പോയി ഈ ഉത്തർപ്രദേശിലുള്ള പണ്ഡിതന്മാർക്കിടയിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ മൗലാനമാരെയൊക്കെ അവർ ഇറച്ചിക്കറിക്കടയിൽ അവരെന്ത് ചേർക്കുമായിരുന്നു? ചൊരക്ക ചേർക്കും. എന്നല്ല, 1 കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ അതിൽ 10 കിലോയും ചിലപ്പോൾ ചൊരക്കയായിരിക്കും. ബാക്കി അതിലും ഓരോ പഠിച്ച ഉസ്താദന്മാർക്കറിയാം, 1 കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ. വിസ്വാഹിസാനൊക്കെ നല്ലപോലെ അറിയാം. കാരണം അതിന് കൂടുതൽ എന്തായിരിക്കും ഉണ്ടാകുക? കൂടുതൽ ചൊരക്കായിരിക്കും ഉണ്ടാകുക. അത്രത്തോളം അവർ ചൊരക്ക കൂടുതലെടുക്കും. കാരണം എന്തുകൊണ്ട്? വേറൊന്നുമല്ല, നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ഇഷ്ടപ്പെടുക. ഇതിപ്പോൾ പറയാൻ പറ്റൂല, കാരണം നാളെ മുതൽ ഉസ്താമാർ അട്ടിപ്പാത്രത്തിൽ ചൊരക്ക ഉണ്ടാറാടും. അങ്ങനെ ഒന്നും ചെയ്തേക്കണ്ട കേട്ടോ. ശരി, കൊടുത്തേക്കാം. ചൊരക്ക ഒരു പാത്രത്തിൽ കുറച്ച് കൊടുക്കാം. ആണീ പറഞ്ഞത് പണ്ട് കാരക്കാട് മാത്രം പറഞ്ഞു, പിന്നെ അട്ടിപ്പാത്രം തുറന്നപ്പോൾ അത് മുഴുവൻ കാരക്കാണെന്ന് അറിയാം. ഉസ്താവ് പറയുന്നത് ആണോ? അങ്ങനെ വേണ്ട. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നമ്മൾ ഇഷ്ടപ്പെടണം. ഇടയ്ക്ക് അതും കൂടെ വേണം എന്നർത്ഥം സൂചിപ്പിച്ചതാണ്. നമ്മുടെ വീട്ടിൽ അതൊരു കറി ചാറായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തോരനായിട്ടോ ഒക്കെ നമ്മളത് കൂട്ടുക. നബിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു, വേറൊന്നുമല്ല. നബിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട എന്തോ സംഗതികളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ. അല്ലാഹുവിൻ റസൂൽ പറയുകയാണ്, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് കാര്യമാണ് സാബ. ആദ്യമായി അല്ലാഹുവിൻ റസൂൽ പറയുകയാണ്, അത്തീബ് സുഗന്ധമാ, സുഗന്ധം എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് ഹബീബ് സുഗന്ധം ഭയങ്കര ഇഷ്ടപ്പെടണം. മിസ്ബാഹി ഹുസൈനെയൊക്കെ കൈക്ക് പിടിക്കുമ്പോൾ കണ്ടില്ല എന്താണ് അത്തറുണ്ട്? ഉസ്താമാരെയൊക്കെ മേത്ത് മുഴുവൻ അങ്ങനെയാണ്.
അത്തറ് ഭയങ്കര അതീബ് സുഗന്ധം ഭയങ്കര ഇഷ്ടം സയ്യിദുന റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. നബി ഇഷ്ടപ്പെടുന്ന ചില സംഗതികൾ പറയാൻ ഈ സദസ് വിരിയുമ്പോൾ നമ്മളിത് ഇഷ്ടപ്പെടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് സുഗന്ധം, നല്ല അത്തറ് തേക്കുക. ഇത് ഭാര്യയും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കല്യാണത്തിൻ്റെ ആദ്യ രാത്രി മുല്ലപ്പൂ കഴിച്ചു കൊണ്ടിട്ട് റാഹത്തായി കയറിപ്പോയ ഭർത്താവ് പിന്നീട് ജീവിതത്തിൽ പല്ലും തേക്കൂല, കുളിക്കൂല, കശവും പഠിക്കൂല, ഹയവാൻ പിന്നെ അങ്ങനെ കയറിച്ചില്ല. പിന്നെ പെണ്ണുമ്പോൾ ഇറങ്ങി അങ്ങനെ ഓടാതിരിക്കും. പിന്നെ എങ്ങനെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും? അവർക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ ഉണ്ടാവൂലേ? ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മുടെ ജോലി ചെയ്യും, മീനിന്റെ കാര്യത്തിന് വേണ്ടി പോകും, അങ്ങ് കടലിൽ പോകും, ഒക്കെ കഴിയിട്ട് വരുമ്പോൾ ശരീരം മുഴുവൻ അഴുക്കാണ്. എന്റെ മുന്നേ താത്താന്ന് പറഞ്ഞ് കന്നിന്നിട്ടെന്ന കാര്യം, പെണ്ണുങ്ങൾ ഇറങ്ങി ഓടും. അവർക്ക് റാഹത്ത് വേണ്ടേ? അവർക്ക് പറയാൻ പറ്റൂല. ചില പെണ്ണുങ്ങൾ പറയൂല, വായിനാറ്റം, നിന്റെ വായിനാറ്റം ബീഡി വലിച്ചിട്ട് ബീഡിക്കറിയും, അതുപോലെ തന്നെ വായിനാറ്റമാണ്. ആ വായിനാറ്റം തുറന്നു പറയൂല. എന്നാ ചില പെണ്ണുങ്ങൾ പറഞ്ഞെന്നിരിക്കും, അല്ല പൊന്ന് കാക്ക പോയി വായി കഴുകട്ടു വാ എന്ന് പറയുന്ന സൈസും ഉണ്ട് നമ്മുടെ ഇതിൽ. തുറന്നടിച്ച് പറയും, ആയിക്കോട്ടെ, നല്ലതാണ്. ഏതായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പല്ല് തേക്കണം, വളരെ ശ്രദ്ധിക്കണം, കുളിക്കണം, ശരീരം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മാലിന്യങ്ങൾ അഥവാ കക്ഷത്തിനെയും ഗുഹ്യരോമങ്ങളും ഒക്കെ നമ്മൾ വടിക്കണം. 40 ദിവസം കൂടുമ്പോൾ അത് ചെയ്യാത്തവൻ്റെ ദുആഇന് പോലും ഇജാബത്തില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തിൽ ഇസ്ലാം. ഇതൊക്കെ ഈ സദസ്സിൽ നിന്നല്ലേ പഠിച്ചു പോകേണ്ടത്? അള്ളാഹു മനസ്സിലാക്കട്ടെ. ഇത് സ്ത്രീകൾ ശ്രദ്ധിക്കണം, പുരുഷന്മാർ ശ്രദ്ധിക്കണം. കൊച്ചുകുട്ടികൾ കത്തിയെടുത്ത് നടക്കേണ്ട, പ്രായപൂർത്തിയവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ആദരവായ പ്രവാചകൻ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം അതീബു സുഗന്ധമാണ്. അപ്പൊ എല്ലാ ദിവസവും കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ച് നല്ല റാഹത്തായിട്ട് ഭർത്താവിനെ കാണാൻ പോകുന്ന ഭാര്യ, അടുക്കളയിലെ കരിപുരണ്ട വസ്ത്രവുമായി നീ കയറി ചെന്നാൽ നിന്റെ ഭർത്താവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെറുപ്പായിരിക്കും. നീ ഓർക്കും പുറമെ കാണുമ്പോ അങ്ങനെയല്ല, നല്ല വസ്ത്രം ധരിച്ച് നീ പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന പോലെ തോന്നണം ഭർത്താവിനെ കണ്ടാല്. നല്ല മുല്ലപ്പൂ കെട്ട് റാഹത്തിട്ട് എവിടെ പോകണം? ഒന്നുമില്ല, നിങ്ങളുടെ കൂടെ കടക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭയങ്കര സന്തോഷമായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ വേണം. അങ്ങനെ ആയാൽ ഭർത്താവ് പിന്നെ പുറത്തോട്ട് നോക്കൂല, ജനലിലൂടെ അടുത്ത പെണ്ണുങ്ങളെ നോക്കാൻ പോകൂല, നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താ? നീ നല്ല സൗന്ദര്യമാകുന്ന വസ്ത്രം ധരിച്ച് നല്ല പൗഡറും ഒക്കെ ഇട്ട് നല്ല റാഹത്തായ നിലയിൽ നിന്നാൽ ഭർത്താവിന് വലിയ സന്തോഷമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനിത് പറയുന്നത് ദാമ്പത്യ ജീവിതങ്ങളിൽ നിന്ന് ഒരുപാട് തകർന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് 35 ഉം 40 ഉം ഏജ് എത്തിയതാകുന്ന സഹോദരിമാരാണ് ഇന്ന് മതിൽ ചാട്ടത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 17 കാര്യങ്ങൾക്കാണ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. 17 കാര്യക്ക് അത്രയും കുഴപ്പമുണ്ടാവില്ല. 35 ഉം 40 ഉം 3 മക്കളൊക്കെ ഉള്ള കുട്ടികളാണ് പെണ്ണുങ്ങൾ, സ്ത്രീകളാണ് മതിൽ ചാടുന്നത്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പതിവ്രതയുള്ളവരാകണേ, പതിവ്രതയുള്ളവരാകണേ, എന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ പതിവ്രതയുള്ളവരാകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അഴീക്കോട് ജട്ടിയിലുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രിയപ്പെട്ട യുവാക്കളോട്, ചെറുപ്പക്കാരോട് കുമ്മരമുസ്ത സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സിനിമാ ലോകത്തേക്ക്, WW അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണുകളെ കൊണ്ടുപോകാതെ സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതാ കിട്ടുന്ന പെണ്ണ് തീർച്ചയായും പതിവ്രതയാണ്, പതിവ്രതയാണ്. നിങ്ങൾ പതിവ്രതയുള്ളവരാകണേ, എന്നാൽ നിങ്ങളുടെ ഭാര്യമാര് പതിവ്രതയുള്ളതാകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതെന്താ നീ വൈകുന്നേരമായ ഫേസ്ബുക്കും വാട്സാപ്പും റോഡിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് സകല പെണ്ണുങ്ങളുടെ ഫോട്ടോ, അവിടെ നിന്ന് റോഡിൽ കൂടെ പോയ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അതെല്ലാം കൂട്ടുകാരുമായിട്ട് കാണുക, സിനിമ കാണുക, ബ്ലൂ ഫിലിം കാണുക, എല്ലാ പരിപാടിയും ഉണ്ട്. എന്നിട്ട് പള്ളിയിൽ ഉസ്താദിനെ കൈ കുടിച്ചിട്ട് പറയാ, സ്വതേ സ്വാലിഹത്തായ പെണ്ണിനെ കിട്ടാൻ ദുആ രക്കണ്ടേ, 30 കോഴി മുട്ട അടുത്ത റാത്തിബിൽ വന്നേക്കാവ്. എന്താ ഭായ ഇതിന്റെ മഫൂമ മുഖാലഫ? എന്താ ഈ ഹദീസിന്റെ എന്താണത്? നീ പതിവ്രതയുള്ളവനായില്ല എങ്കിൽ നിന്റെ പെണ്ണ് പതിവ്രതയുള്ളവളാവൂല. അതാണ് പഠിച്ചു വെക്കേണ്ടത്, അതാ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. വിചാരം അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അതുമായി പറയേണ്ടതുണ്ട്.
വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തസിനൂ വ്യഭിചരിക്കരുതേ സാബ. വ്യഭിചാരം എന്ന് പറയുന്നത് ജനനേന്ദ്രിയകൾ കൊണ്ടുള്ള പക്രികൾ മാത്രമല്ല, നിന്റെ കണ്ണിന് വ്യഭിചാരമുണ്ട്, നിന്റെ കാതിന് വ്യഭിചാരമുണ്ട്, നിന്റെ കൈക്ക് വ്യഭിചാരമുണ്ട്, നിന്റെ കാലിന് വ്യഭിചാരമുണ്ട്, നിന്റെ ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, നിന്റെ ചുണ്ടിന് വ്യഭിചാരമുണ്ട്, നിന്റെ നാവിന് വ്യഭിചാരമുണ്ട്, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്കെല്ലാം തന്നെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിനെ നോക്കൽ വ്യഭിചാരമാണ്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിൻ്റെതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് പിടിക്കൽ കൈയുടെ വ്യഭിചാരമാണ്. ബ്ലൂ ഫിലിമിന്റെ കൂട്ടുകാരനെ വീട്ടിലിടുമെന്ന് പറയുമ്പോ പാതിരാത്രി സമയത്ത് കൂട്ടുകാരുറങ്ങി, നാട്ടുകാരുറങ്ങി, തന്റെ വീട്ടുകാരുറങ്ങി കഴിയുമ്പോ തന്റെ സഹോദരന്റെ വീട്ടിലേക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന നടത്തമില്ലയോ, അത് കാലിന്റെ വ്യഭിചാരമാണ്. അശ്ലീലമാക്കപ്പെട്ടതാകുന്ന രീതിയിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിയോട്, പാവപ്പെട്ടതാകുന്ന പെങ്ങളോട് നീ വർത്തിക്കുന്നതാകുന്ന മൊബൈൽ സന്ദേശമില്ലയോ, അത് നിന്റെ കൈയുടെ വ്യഭിചാരമാണ്, നിന്റെ വിരലിന്റെ വ്യഭിചാരമാണ്. അവളുമായിട്ട് സംസാരിക്കുന്ന മോശപ്പെട്ട സംസാരങ്ങളില്ലയോ. ഇന്ന് യൂട്യൂബിൽ എത്ര ക്ലിപ്പാണ്, എത്രയോ മധുരസ്വരത്തിൽ പാവപ്പെട്ട പെൺകുട്ടികൾ, എത്രയോ മലബാറിന്റെ മക്കള് പാവപ്പെട്ടതാകുന്ന ഭർത്താക്കന്മാർ ഗൾഫിലേക്ക് പോകുമ്പോ ആ ഭർത്താവ് അറിയാതെ തന്റെ കാമുകന്മാരുമായി അശ്ലീലമാക്കപ്പെട്ടതാകുന്ന വർത്തമാനമാണ്. അവരുടെ കൊഞ്ചിക്കുഴഞ്ഞുള്ള വർത്തമാനങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലിപ്പായിക്കൊണ്ടിതാ സഹോദരങ്ങളെ പ്രചരിപ്പിക്കുകയല്ലയോ. സംസാരിക്കുന്ന സഹോദരങ്ങളിൽ അധികവും മുസ്ലിമത്താണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലാ തസിനൂ വ്യഭിചരിക്കരുതേ സാബ. അങ്ങനെ നിങ്ങൾ വ്യഭിചരിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരുമായി പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നിങ്ങളുടെ ആസ്വാദ്യതയെ അള്ളാഹു എടുത്തു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സിനിമയും സീരിയലും ഒക്കെ കണ്ട് നിന്റെ കണ്ണങ്ങനെ പോയാൽ പിന്നെ നീ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ ആസ്വാദ്യത ഉണ്ടാവൂല. ആദ്യം ഉണ്ടായ ഒരു ആസ്വാദ്യത ഉണ്ടല്ലോ, അത് എടുത്തു കളയും സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എന്തുണ്ടാവും, ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാവും. ഇവളുമായിട്ട് ഇതിലൊന്നും റാഹത്തില്ല, നമുക്കെന്നാ പിന്നെ സണ്ണി ലിയോനെ കിട്ടുമെന്ന് നോക്കാം, പിന്നെ നമ്മള് നമ്പർ തപ്പിയെടുക്കുക. കാരണം അവളെ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്, സണ്ണി ലിയോണും സണ്ണി വെയിനും ഒക്കെ കാണാൻ വേണ്ടി കൊച്ചി നഗരത്തിൽ എന്തൊരു തിരക്കായിരുന്നു. കൊച്ചിയിൽ മുമ്പ് ക്രിക്കറ്റ് കളിക്കാർ വന്നിട്ടുണ്ട്, സച്ചിൻ വന്ന സ്ഥലമാണ് ഇവിടെ കൊച്ചിയിൽ. ഇത്ര തിരക്കുണ്ടായിരുന്നില്ല, തിരക്കുണ്ടായിരുന്നു ചോദിക്കുക ഇല്ല. കൊച്ചിയിൽ ഫുട്ബോൾ കളി മറഡോണ വന്ന് കൊഞ്ചി കുഴഞ്ഞിട്ടുണ്ട് അല്ലേ. മറഡോണ വന്നിട്ടുണ്ട് ഇവിടെ കൊച്ചിയിൽ, വന്നിട്ടുണ്ട് കട ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്. കൊച്ചിയിൽ ഷാരൂഖ് ഖാൻ സിനിമാ നടൻ വന്നിട്ടുണ്ട്, സൽമാൻ ഖാൻ വന്നിട്ടുണ്ട് സിനിമാ നടൻ വന്നിട്ടുണ്ട്, പല നടിമാരും വന്നിട്ടുണ്ട്. പക്ഷേ കൊച്ചിയിൽ ഏറ്റവും വലിയ ജനം കൂടിയത് സണ്ണി ലിയോൺ എന്ന് പറയുന്ന പോൺ സ്റ്റാർ വന്നപ്പോഴാണ്, അശ്ലീല നടി വന്നപ്പോഴാണ്. അതിൻ്റെ അർത്ഥം ഈ കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി അതാണ് എന്നുള്ളതാണ്. ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയൊന്നും ഇല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാണ്, ഈ കളിയാ. ഏത് കളി? ഈ കളി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ബുദ്ധിയുള്ളവർക്ക് അല്പം മതി, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും കൂടുതൽ ആളപ്പോഴും സച്ചിൻ വന്നപ്പോ ഇല്ല, ക്രിക്കറ്റ് കളിക്കാരനാണ്. മറഡോണ വന്നപ്പോഴും ഇത്ര ആളില്ല, പോൺ സ്റ്റാർ വന്നപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആള്. ഇതൊക്കെ പറയാതിരിക്കാന്നെങ്ങനെയാ, ഇത് പറഞ്ഞു കൊടുക്കണ്ടേ ഈ സമൂഹത്തിന്, പറഞ്ഞു കൊടുക്കണ്ടേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത്തീബു സുഗന്ധം, സുഗന്ധം സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ നബി തങ്ങൾ പറയുന്നു, വന്നിസാഉ എന്റെ സ്വന്തം ഭാര്യമാരാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. സ്വന്തം ഭാര്യമാരെ നബിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ റസൂലിന് ഭയങ്കര പ്രിയം സ്വന്തം ഭാര്യമാരെ. അങ്ങനെ വേണം നമ്മൾ, സ്വന്തം ഭാര്യ വല്ലാതെ ഇഷ്ടപ്പെടുന്നവളാകണം. അവളെ എന്ത് പറഞ്ഞാലും ആ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനാകണം എന്ന് പറഞ്ഞ് ഭാര്യ സ്വന്തം ഭർത്താവിന്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവനും ആളുമാകണം. ആ ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നവളുമാകണം. ഇത്തരത്തിലുള്ളവർക്ക് വിജയമുള്ളൂ, അള്ളാഹു തൗഫീഖ് തരട്ടെ.
ونسأو صندم باري ما رأني كوالي إشتمان سيدنا رسول الله إذا أراي براين الله رسولي لوعة تشتبرا نندك كسادرين غلوند إي باودي كلوعة تي ولعة تل إني كيتو مشتم آديم سوغندم رندا متد إيد ونسأو يند صندم باري ما أمري ما يسمساري تشري كيا إني كوالي أبريمان سيدنا رسول الله فأنا نمال كاريين لسكسي أنا أمري ما يي Alah, nama kita hari ini tenggelam dalam kambar ini. Abang ini kairing kita diskusi kita, bari kita samsaeri kita, mawul kita bersama kita kelakun kita beragam. Abang kita perayaan kita perayaan agak kuri kita niyan. Ni pagelan dia orang boleh pergi ada tertutup anda siaran dengan orang kita kuri. Dinda priya perta bari kita itu turu manikurang kita samsaeri kita. Anak tadi bahasa tak kairing kita, anda cerci kita, nalar tak kairing kita anda plan cia. Abang kita irindu kita samsaeri kita, tayar abang ni. Allahu merasina kan dofi kaderite. Nabi orang kita dari samayang kita tiirnu. Allahu ini Rasul Muhammad Rasulullahi. Tiada illa. Nabi dengan lo berayun no mona amadeni ketu mestam makurratu aini fi sala. Namaskara til kan gulur maya galad. Abade yana nama kita titilad. Baki rendu sah berani mana amali orang atur wadi cip berani mula edtu mana amali dina ora. Cuma mona amat adanu illiushi. Makurratu aini fi sala. Namaskara til kan gulur maya ga. Ini ketu mestam sayyidina Rasulullahi. Adi istepanan nama mal. Nabi dengan istepatta kari gula mula istepanan. Habibai Rasulullah sallallahu alaihi wasallam tanggal ini mohon karyanya laporan net bermain petanda Ali radhiyallahu taala anhu minyak cody kuyar Ali ada tanggal marbagaran mahubbi bayle kamen dunia kaya Ali Aliye Aliye dini ketu mista petam mohon karyanya ledek kayaan Ali radhiyallahu taala anhu minyak cody kumu Ali radhiyallahu taala anhu parayuyar yeri kista petam mohon karya يا كرام الله في والله رب بسيفي إريك مونا غارين على إستمان أسوم في سيفي ويا كرام الله في والله رب بسيفي أين غرس أي تكيرنا ناري وما نبتالي رضي الله عنه وان أسوم في سيفي نللا صور الله كالعك تطل نوم بدي كلام إني كهتو مشتاب Rend, walau ribu bisayfi, satu benda thala, koi dadak kelan, walau bandu beti kelan, ini ketum mestam. Ganda. Papa pelirum barang ini ganda, jangal barang itu ane bandu. Islam ini itu ista, ini walau bandu satu ini yudan jiranana, ganda le ini barang ini. Adu barang orang yang alir alir Allah pun ajaran itu beri kena. Ini barang yang bakti ajaran itu beri kena. Ajaran alir alir Allah pun. Ali Rani Allah pun ada. Ali Rani Allah itu ada. Anu, syaitrunya ini dah malar tiada ikhwan. Orang yuddha tila syaitrunya malar tiada cut. Adegat inna nengjat kairi iranu kand. Kadari adat adegat inna nengjilek kutta tu ninya po. Ah syaitruada Ali Rani Allah pun nembenda moga tek. Kar kicu tu poyan. Ali Rani Allah itu ada. Anu, udah ne erde itu mari erde parayuyan. Kumani erde Itu pokoknya, hidupnya itu pogade. Kutinga arani arani Allah guna minyak untuk cody kuyar. Yang dahana aliye ni kani cedah. 10 minit terdetu guna. Asatur minyak nilai terikam ini perayaan sepet. Adegat nilai terikat. Adegat inna nengjil kairi iranu guna. Kati adetu guna. Kadari adetu guna. Aman nengjat tu kutar minyak itu niya po. Yang dina arani ngalam namaari kalan nida aliye ni cody cepo. Arani arani Allah guna taala. Parayu ayat, nyana benda nanjatek kutan berani poya po, yenna moga tek kawan kar kicu dopi, nyana mawar maie trulla prestam, la ilaha illallah, Muhammadur Rasulullah, yenna tauhidin nvisyamani, aban kelima wicari cial, nyana benda certu berikme, bahsana benda moga tek kar kicu dopiya po, atu piya dinna karena maie Tangan, yang aku tinna sakti on nawar dicu boyal. Allahu minna munil, nyan hisab pariyamand. Ali bin Abi Talib, radhiyallahu anhu. Yang tu piya tinna deshit tangan, aku tu nalpon kuri boyal. Ini muri bar nalpon tu kuri boyal. Nada Rabbin aku orang dini kihisab nil kati beri. Abangnya tu piya tu mande, alwanda nyan orang tu pakkalam barat. Aku boleh jadi biar sahabat ini bete itu mereka yang jadi. Ini cakap ada yang jadi jadi dalam ini boleh diri cuci ada. Indo itu aja ayah lalu resah betul lebaran ini. Ayah lalu pol lalu undang untuk jadi ceri kena. Ayah lalu diorang tu.
പക്ഷെ എന്ത് പറ്റി അലി റളിയല്ലാഹു അൻഹു പിന്നെ അവനെ തൊട്ടില്ല എന്താ കാരണം ഞാൻ അവനെ ഇനി വെട്ടുന്ന സന്ദർഭത്തിൽ എനിക്കല്പം ദേഷ്യം എൻ്റെ മനസ്സിൽ കടന്നു വന്നിട്ട് എന്നെ തുപ്പിയല്ലടാ എന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അവനെ കുത്തിയാൽ ആ കുത്തിൻ്റെ ആഘാതത്തിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ എനിക്ക് അല്ലാഹു കൂലി തരൂല ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിൽ അധിഷ്ഠിതമായ ദീനാണ് ഇതാണ് തൗഹീദ് നമ്മളാണെങ്കിൽ എടാ ഹയവനെ നീ എന്നെ തുപ്പുവല്ലേടാ ഒരു പത്ത് കുത്തും കൂടെ കൊടുത്തിട്ട് എഴുതേറ്റു തുപ്പിക്കഴിഞ്ഞാൽ തീർന്നു അത് മനസ്സിലാക്കേണ്ട വ്യത്യാസം അപ്പൊ അങ്ങനെ തരി റളിയല്ലാഹുവിന് പറയാണെന്ത് അസ്സൗമു ഫി സൈഫി എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കലും വല്ലറുബു ബി സൈഫി വാളുകൊണ്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കലുമാണ് മൂന്നാമത്തത് അസ്സൗമു ഫി സൈഫി വ ഇക്റാമു ലൈഫി അതിഥികളെ സൽക്കരിക്കലാണ് ഈ മൂന്ന് കാര്യം എനിക്ക് പ്രിയമുള്ളതാണ് അലി റബിൻ അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു ഞാൻ നിർത്താണ് നിർത്താൻ ഈ സമയം ദീർഘിപ്പിക്കുന്നില്ല മൂന്ന് മണിക്കൂർ എത്തി പോരേ ഉഷാവായി ഒരു മണിക്കൂർ കൂടെ വേണോ ഇനി നിർത്താൻ ശ്രദ്ധ വേഗം നിർത്തും ഇവിടെ ശ്രദ്ധിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം നാളെ എനിക്ക് കിഴക്കോത്ത് മക്കാൻ ഒരു വാദമുള്ളതാണ് ഞാൻ ഏകദേശം ഇപ്പം അടുപ്പിച്ച് വാദം തുടങ്ങിയിട്ടാണ് ഒന്നര മാസമായിട്ട് അടുപ്പിച്ച് വാദമാണ് ഒറ്റ ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും ചെല്ലുന്നിടത്തൊക്കെ അവർക്ക് എന്താണ് ഞാൻ ഇവിടെ മാത്രമേ ഇപ്പം കൂടുതൽ സമയം കഴിഞ്ഞ കൊല്ലം 4 മണിക്കൂർ വാദം പറഞ്ഞു കഴിഞ്ഞ കൊല്ലം എന്നാൽ ഈ കൊല്ലമെങ്കിലും ഒന്ന് 1 മണിക്കൂർ കൊണ്ട് നിർത്താമെന്ന് കരുതുമ്പോൾ അതും പറ്റൂല അതിനിടയ്ക്ക് ഇവർ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് 5 മണിക്കൂർ വാദം എന്നൊക്കെ അതാണ് എനിക്ക് ഏറ്റവും വലിയ രസമാണ് സംഘാടകർ തന്നെ എന്ത് ചെയ്താണ് നല്ല ടൈപ്പ് ചെയ്തിട്ട് വരട്ടേക്ക് 5 മണിക്കൂർ കുമ്മനസാൻ്റെ പ്രസംഗമാണ് ഇതൊക്കെ കണ്ടവരുണ്ടാവും അവർ കരുതും അല്ല ഈ പുള്ളി ഒന്നും പറഞ്ഞില്ലല്ലോ എങ്കിലും കരുതിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് അല്ലാഹു തൗഫീഖ് തരട്ടെ എന്നാലും നമ്മൾ കോമഡി തമാശയൊന്നുമില്ല ഈ 3 മണിക്കൂർ ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് ഈ പറഞ്ഞത് അല്ലാഹു തൗഫീഖ് തരട്ടെ ഖുർആനും ഹദീസും വെച്ചല്ലേ പോകുന്നത് ശ്രദ്ധിക്കും ഞാൻ ഇത് പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ അവസാനത്തെ ഭാഗം ഒരു സംഭവമുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞത് അതിനുവേണ്ടി ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് ഓരോ പ്രവാചകരോട് ചോദി ഓരോ സഹാബത്തിനോട് ചോദിക്കുന്നു നിനക്കെന്താ ഇഷ്ടം നിനക്കെന്താ ഇഷ്ടം അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറയും എനിക്കിഷ്ടം ഇന്നതാണ് അത് പറയാനാണ് ഞാനിത് കൊണ്ടുപോകുന്നത് അല്ല ഇപ്പം എന്താ ഉസ്താദ് ഇപ്പം നബിയെ പറ്റി പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോയതെന്ന് ചിന്തിക്കണ്ട അതാണ് ഈ പറയുന്നത് അലി റളിയല്ലാഹുവിന് പറഞ്ഞു 3 കാര്യം എനിക്കിഷ്ടം ഒന്ന് നല്ല ചൂടുള്ള കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കുക 2-ാമത്തത് അതിഥികളെ സൽക്കരിക്കുക തീർന്നില്ല വല്ലറുബു ബിസൈഫി വാളുകൊണ്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കുക 3 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അടുത്ത സഹാബിയോട് ചോദിച്ചു ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് ചോദിച്ചു മഹബ്ബിബേ ഇലൈക്കും മിൻ ദുനിയാക ഉസ്മാൻ ഉസ്മാൻ നിനക്കെന്താ ഇഷ്ടം പറ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു എനിക്കിഷ്ടം 3 കാര്യങ്ങളാണ് ഇഖ്സാഉൽ ആരി വഇർവാഉൽ ലംആനി എനിക്കിഷ്ടം 3 കാര്യങ്ങൾ ഒന്ന് ഇഖ്സാഉൽ ആരി ഉടുതുണിക്കും മറുതുണിയില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് വസ്ത്രം ധരിപ്പിക്കലാണ് ശ്രദ്ധിക്കണേ ആര് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഈ പ്രവർത്തനം നടത്തുന്ന എത്രയോ സംഘടന പ്രാസ്ഥാനിക നേതാക്കളുണ്ട് രോഹിംഗ്യൻ ജനതയ്ക്ക് വേണ്ടി വസ്ത്രം കൊണ്ടുപോയ ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ അള്ളാഹു കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ അതെങ്ങനെയാണ് വസ്ത്രമില്ലാത്ത ആളുകൾക്ക് വസ്ത്രം നൽകുക തീർന്നില്ല വഇസ്ബാഉൽ ജാഇ വിശന്നവനെ വയറു നിറച്ച് ആഹാരം കൊടുക്കുക അതെനിക്ക് വലിയ ഇഷ്ടമാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഇർവാഉൽ ലംആൻ ഇർവാഉൽ ലംആൻ വയറു നിറച്ച് ദാഹിച്ചവന് വെള്ളം കൊടുക്കുക എനിക്ക് വലിയ പ്രിയമാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ 3 കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രിയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ആളോട് ചോദിച്ചു മഹബ്ബിബയിലേക്ക് യാ ഉമർ ഉമറേ ദുനിയാവിൽ നിന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറുപടി നൽകുകയാണ് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകരി വൽ ഖിയാമു ബി അംരില്ലാഹ് വൽ ഖിയാമു ബി അംരില്ലാഹ് 3 കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്ന് അൽ അംറു ബിൽ മഅറൂഫ് നന്മ കൊണ്ട് കൽപ്പിക്കലാണ് 2 വ നഹിയു അനിൽ മുൻകരി തിന്മ കൊണ്ട് വിരോധിക്കലാണ് ജനങ്ങളെ തിന്മയിൽ നിന്ന് വിരോധിക്കുക അത് പാടില്ല കള്ളു കുടിക്കരുത് വിചരിക്കരുത് എന്ന് പറയുക നമസ്കരിക്കുക നോമ്പ് പിടിക്കുക അതിനു വേണ്ടി കൽപ്പിക്കുക അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് തീർന്നില്ല 3-ാമത്തത് വൽ ഖിയാമു ബി അംരില്ലാഹി അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ നടപ്പിലാക്കുക എന്തെങ്കിലും റബ്ബിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ നടപ്പിൽ വരുത്തുക അതും എനിക്ക് വലിയ പ്രിയമാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇനി ആകെ ഉള്ളത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്
رضي الله عنه ورك برنه بتو كارنا ده حتى بول بيرو بكتي إلا أبو بكر الصديق نبي دعنا ما ده هو براي ما أبو بكر الصديق رضي الله عنه برايا ديري كم بتوه ده هم أترى ميل بردانه ما يبكتي أبو بكر الصديق رضي الله عنه حبيب آي رسول الله صلى الله عليه وسلم تنقل جودي كويان ما حبب إليك من دنياك يا أبا بكر أبو بكر أبو بكر نينغل دنيا بل نينك ايتو ومشتبت كارينغل ايدكيان نبي دنگل برنو عمر بن الخطاب رضي الله عنه عثمان بن عفان دنگل برنو بهمان پتا علي رضي الله عنه برنو إني أبو بكر صديق دنگل ماتران يندان نينك اشتم فقال أبو بكر صديق رضي الله تعالى عنه برأيوان اللهم إن رسولي رسولي النظر إلى وجهك يعني كيت ومشتم أبدت مغتيك نوكيري كلار إما بطاد كنن جماد يند بريا بطا حبيب إن مغت نوكيري كلار إي دنيا بليني كيت ومبريا وند أبو بكر صديق رضي الله عنه എന്ന ശബ്ദം ശ്രവിക്കുന്ന അഴീക്കോട് ജട്ടിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ ചെറുപ്പക്കാരെ സഹോദരങ്ങളെ നമ്മളും സ്നേഹിക്കേണ്ടത് അബൂബക്കറിന്റെ ഇഷ്ടമാണ് ഇഷ്ടമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അന്നളുറു ഇലാ വജീക യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ റസൂലേ അവിടുത്തെ മുഖത്ത് നോക്കിയിരിക്കാനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീർന്നില്ല തീർന്നില്ല വീണ്ടും പറയുകയാണ് വജമുൽ മാലി ലിൽഇൻഫാഖി അലൈകാ തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടലാണ് നബിയേ വജമുൽ മാലി ലിൽഇൻഫാഖി അലൈകാ തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കലാണ് നബിയേ അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്തെല്ലാം തങ്ങൾക്കാണ് തങ്ങൾക്കാണ് തീർന്നില്ല തീർന്നില്ല വത്തവസ്സുലു ബിഖറാബതികാ തങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കലുകൊണ്ട് തങ്ങളുടെ കുടുംബത്തെ സഹായിക്കലുകൊണ്ട് തങ്ങളുടെ സംതൃപ്തി നേടലാണ് നബിയേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യമെന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് വഫാത്തിന്റെ നേരത്ത് പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ് ആരാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കെടുകിട പറപ്പിച്ച വ്യക്തിയല്ലയോ ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം പറയുകയാണ് ലൈലത്തു അബീബക്കരിൻ ഖൈറും മിൻ ഉമരി ഉമറിന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അബൂബക്കറിന്റെ രാവാണ് അബൂബക്കറിന് കിട്ടിയ രാത്രിയാണ് ലൈലത്തു അബീബക്കരിൻ ഖൈറും മിൻ ഉമരി ഉമറ ഈ പാവപ്പെട്ട ഉമറിന് കിട്ടിയ ആയുസ്സിനേക്കാൾ ഉമറിന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അബൂബക്കറിന് കിട്ടിയതാകുന്ന രാവാണ് രാവാണ് ആരാണ് പറയുന്നത് സഹോദര ആരാണ് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ വർത്തമാനം പറയുന്നത് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു പട്ടി കിടന്നുകൊണ്ട് നായ കിടന്നുകൊണ്ട് വിശന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം നാളെ റബ്ബിനോട് പറയേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് പോലും വേഷപ്രച്ഛന്നനായി ഇറങ്ങിക്കൊണ്ട് ജനങ്ങളുടെ വേഷങ്ങള് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ തീർത്തു കൊടുത്ത ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം പറയുകയാണ് അബൂബക്കറിന്റെ രാവാണ് രാവാ എനിക്ക് കിട്ടിയതാകുന്ന ഈ രാവുകളേക്കാൾ ഈ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് ഉമർ ബിൻ ഖത്താബ് ഏത് രാവാണ് സഹോദര ഏത് രാവിനെ കുറിച്ചാണ് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഗാറ് സൗറിൽ കിട്ടിയതായ സൗറ ഗുഹയിൽ കിട്ടിയതാകുന്ന രാവാണ് രാവാണ് ആ ഗുഹയുടെ മുഖത്തേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ലയോ ലാ
تنزل حتى أدخل يا رسول الله الله أن رسولي رسولي تنقل كدك النبي تنقل يغوغي لك پرويشك النبي نعان كدك تياتيوم كارنم يغوغي كل لندك يوندن تنقل كري النبي يند كدي چالي مريك پرشنم النبي تنقل سرقشد تمار تنقل حفاظة تار ينن النبي أبو بكر صديق تنقل كدك ويار آغوغي كل لناغن دارنگل تنقل توني بلچگي ريت مان ورغل مرك ويا ഒരു ദാരം മാത്രമേദാ തുണിയില്ലാത്തതുകൊണ്ട് ആ ദാരം തുറന്നു കിടന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചകത്തേക്ക് കയറ്റിയിട്ട് നബി തങ്ങൾ മടിയിൽ കിടത്തിക്കൊണ്ട് തലോടിക്കൊണ്ട് ഉറക്കുകയാ ആ ദാരത്തിലേക്ക് തന്റെ കാലിനെ തള്ളവരിൽ വെക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് പറയാതിരിക്കാൻ കഴിയില്ല സഹോദരാ കേൾക്കാതിരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട ഉമ്മ കാതുമുളച്ച കാതു മുതൽ കേൾക്കുന്നതായ കഥയാണെങ്കിലും ഇതൊരു കെട്ടുകഥയല്ല ഇത് ലോകത്തിന്റെ നായകനെ സംരക്ഷണത്തിന്റെ വലയം തീർത്ത കഥയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതാ കാലിലേക്ക് സർപ്പം കൊത്തുകയാണ് ആഞ്ഞാന് കൊത്തുകയാണ് അദ്ദേഹം കാലെടുക്കുന്നില്ല കാലെടുക്കുന്നില്ല കാല് നീല നിറമാകുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് അബൂബക്കറിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വീഴുകയാണ് വേദന കൊണ്ട് പൊളയുന്ന അബൂബക്കർ വിശന്തി അബൂബക്കർ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ് മാലകയാ അബൂബക്കർ അബൂബക്കറേ അബൂബക്കറേ എന്തു പറ്റി അബൂബക്കറേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യം പറയുകയാണ് ഫഅദഖല സബാബതഹു ഇലാ ഫമിഹി അല്ലാഹുവിന്റെ റസൂല് തന്റെ ആകുന്ന ചൂണ്ടുവിരൽ വായിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഉമിനീരെടുക്കുകയാണ് ആ ഉമിനീര് വിരലിലേക്ക് തേച്ചു കൊടുക്കുകയാണ് ഏതൊരു തള്ളവരിലാണോ കടിയേറ്റത് ഏതൊരു തള്ളവരിലാണോ വിഷബാധ ഏറ്റത് ആ കാലിലേക്ക് തേച്ചു കൊടുത്തപ്പോ പരിപൂർണമായി ശിഫയാവുകയാണ് പരിപൂർണമായി ശിഫയായി നബി തങ്ങളോടൊപ്പം കഴിയാൻ കിട്ടിയ രാത്രി ആ രാത്രിയെ കുറിച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലൈലത്തു അബീ ബക്കറിൻ ഖൈറും മിൻ ഉമരി ഉമർ പഠിക്കേണ്ട പാഠമാണ് അബൂബക്കറിന് കിട്ടിയ ഒരൊറ്റ രാത്രി ഉമറിന്റെ ആയുസ്സിനേക്കാൾ ശ്രേഷ്ഠത ഉള്ളതാ ഭയങ്കര വാക്കാണത് ഉമർ റളിയല്ലാഹു അൻഹു ആരാ ഒരൊറ്റ വക്കത്ത് കഥാക്കാത്ത മനുഷ്യൻ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാ അബൂബക്കറിന് കിട്ടിയ രാവ് ആ ഒരൊറ്റ രാവിനോളം വരും എന്റെ ഈ ദുന്യാവിലെ മുഴുവൻ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠത ഉമർ ഇബ്നുൽ ഖത്താബ് അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് അന്നദുറു ഇലാ വജീഹിക എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് നബിയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വജംഉൽ മാലിൽ ഇൻഫാഖ് അലൈക തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടാലും എൻ്റെ സമ്പത്ത് മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നത് തങ്ങൾക്ക് വേണ്ടിയാണ് നബിയെ തങ്ങളുടെ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതിനുവേണ്ടി എന്റെ സമയങ്ങൾ മുഴുവനും ചെലവഴിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നബിയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്കാകാൻ സാധിക്കുമോ സഹോദരങ്ങളെ നമുക്കാകാൻ സാധിക്കുമോ നമ്മൾ ഈ സദസ് കൊണ്ട് നേടിയെടുക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ് അനുരാഗമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തലമുറയ്ക്ക് പിന്നീട് ഇന്ന് വരെ വിഷം തീണ്ടിയിട്ടില്ല ഇന്ന് വരെ വിഷം തീണ്ടിയിട്ടില്ല പാമ്പ് കടിച്ച പാമ്പ് ചത്തുപോകും എന്താ കാരണം നബി തങ്ങൾ അദ്ദേഹത്തിന്റെ കാലിലേക്ക് ഷറഫാക്കപ്പെട്ട ഉമിനീര് തേച്ചു കൊടുത്തു ഒരൊറ്റ ബേസ് ഒരൊറ്റ കാരണം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന പരമ്പര ഇന്നുണ്ട് അവർക്ക് വിഷബാധ ഏൽക്കൂല എന്താ കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമനീരിന്റെ പവറാണത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇത് വെറുതെ പറയല്ലോ ഇതൊക്കെ ചരിത്രം സാക്ഷിയല്ലേ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു مرض الحبيب فزرته فمرضت من أسفي علي شفي الحبيب فزارني فشفيت من نظري إليه انگر واکان مرض الحبيب فزرته فمرضت من أسفي علي شفي الحبيب فزارني فشفيت من نظري إليه
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ രോഗിയായി കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കാണാൻ വേണ്ടി ചെന്നു. ആ പ്രവാചക പൊങ്കവനെ കണ്ടപ്പോൾ നബി തങ്ങൾ സുഖമില്ലാതെ കിടക്കുന്നത് കണ്ടതാകുന്ന എനിക്ക് പെട്ടെന്ന് അസുഖബാധിതനായി, ഞാൻ സുഖമില്ലാതായി. ഷുഫിയൽ ഹബീബു, നബി തങ്ങൾ ശുഭപ്പെട്ടു രോഗശമനമായി. ഫസാറനി, എന്നെ നബി തങ്ങൾ സന്ദർശിച്ചു. ഫഷുഫീതു മിൻ നലരിയിലെ, നബി തങ്ങളിലേക്ക് നോക്കലുകൊണ്ട് തന്നെ എൻ്റെ രോഗം ശമനമായി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ദുന്യാവിൽ അന്നദുറു ഇലാ വജീഹിക, തങ്ങളുടെ മുഖത്ത് നോക്കല. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ അസുഖം മാറി. ഇതാവണം സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് ഖുർആൻ പറഞ്ഞ കുറേ ചരിതങ്ങൾ പഠിക്കുമ്പോഴാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിലൊരു ചരിത്രമാണ് സ്വാലിഹീയുടെ ഒട്ടകം. ഈ ഒട്ടകത്തെ അള്ളാഹു കൊടുത്തിട്ട് അള്ളാഹു പറയാൻ അള്ളാഹുവിന്റെ ഒട്ടകമാണ് ഈ ഒട്ടകം. അള്ളാഹു നൽകിയതാണ് നൽകിയതാ. ഈ ഒട്ടകത്തെ സൂക്ഷിക്കണേ, അതിൻ്റെ കുടിനീരും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. ഈ ഒട്ടകത്തെ നിങ്ങൾ കൊന്ന് കളയരുത് എന്ന് പറഞ്ഞപ്പോ അവരിൽ അതാ ഒരാൾ കടന്നു വരുകയാണ്, ഒട്ടകത്തെ നിഷ്ഠൂരമായി അറുത്തു കളയുകയാണ്, അതിനെ നിഷ്ഠൂരമായി കൊന്നു കളയുകയാണ്. ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊന്നു കളയും. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു പോയി, യാ റസൂലല്ലാഹു, ജനങ്ങൾ വെച്ച് ഏറ്റവും പരാജിതനാരാണ്, ഏറ്റവും വലിയ ഗുണ്ടയാരാണ്, ഗുണ്ടയാരാണ്? ഏറ്റവും വലിയ ഗുണ്ടയുടെ പേര് ഈ സദസ്സിലൂടെ പഠിക്കാണ്. ഏറ്റവും വലിയൊരു ഗുണ്ട പേര് പഠിക്കണ്ട സനൂബെ. ഏറ്റവും വലിയൊരു ഗുണ്ടയുടെ പേര് എന്താണ്? അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഉടനെ. നബിയോട് ചോദിച്ചു, മൻ അഷ്കൽ ഖൗമി യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും വലിയ പരാജിതൻ, ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുദാർ ഇബ്നു സാരിഫ്, ഖുദാറാണ് ഖുദാറാണ്. അല്ലദീ ഹഖറ നാഖത അല്ലാഹ്, സാലിഹ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ സമൂഹത്തിന് അല്ലാഹു കൊടുത്തതായ ഒട്ടകത്തെ കൊന്നുകളഞ്ഞതായ ഖുദാറാണ് ഖുദാറാണ് ഏറ്റവും വലിയ ഗുണ്ടയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞ പിന്നെ അപ്പീലില്ല. നബി പേര് വെച്ച പിന്നെ പേര് വെച്ചതാണ്. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹാബി വര്യൻ എപ്പോഴും പൂച്ചയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരു കുഞ്ഞു പൂച്ചയെ തോളത്തിട്ടുകൊണ്ട് എപ്പോഴും നടക്കും. എവിടെ വന്നാലും അദ്ദേഹത്തിന്റെ കൈകളിൽ ആ പൂച്ചയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ വിളിച്ചു, അബു ഹുറൈറ യാ അബാ ഹുറൈറ എന്ന് വിളിച്ചു. ഹിറത്ത് എന്ന് പറഞ്ഞാൽ പൂച്ച, ഹുറൈറ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പൂച്ച. യാ അബാ ഹുറൈറ, അല്ലയോ കുഞ്ഞു പൂച്ചയുടെ പിതാവേ. പിന്നെ അദ്ദേഹത്തിന് ആ പേരിൽ അറിയപ്പെട്ടു. അബ്ദുള്ള എന്ന പേര് തന്നെ ഇല്ലാതായി. ഹദീസുകൾ കാണാം, ലക്ഷക്കണക്കിന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത വ്യക്തിയാണ് അബു ഹുറൈറ. നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നബി തങ്ങൾ അങ്ങനെ നടന്നു, നബി തങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഹദീസുകൾ പറയുന്ന മഹാനുഭാവനാണ് ആര്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു ഹദീസ് പോലും അൻ അബ്ദില്ലാഹി എന്ന് നിവേദനം ചെയ്തിട്ടില്ല. എല്ലാം വന്നിട്ടുള്ളത് അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, കുഞ്ഞുപൂച്ചയുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, കുഞ്ഞുപൂച്ചയുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആരാണ് ഈ കുഞ്ഞുപൂച്ചയുടെ പിതാവ്? അബ്ദുള്ള എന്ന സ്വഹാബിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് പേര് വിണ്ണത്? കുഞ്ഞുപൂച്ചയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് എപ്പോഴും നടന്നപ്പോൾ അള്ളാഹുന്റെ റസൂൽ ഓമനിച്ച് വിളിച്ചു അദ്ദേഹത്തെ, യാ അബാ ഹുറൈറ, കുഞ്ഞുപൂച്ചയുടെ പിതാവ് എന്ന്. ചരിത്രത്തിൽ ഇന്ന് വരെ ആ പേര് മാറ്റിയിട്ടില്ല. നബി പേര് വിളിച്ച പിന്നെ അങ്ങനെയാണ്. ഏറ്റവും വലിയ ഗുണ്ട ആരാണ്? ആരാണ്? ഖുദാർ. പഠിച്ചു വെച്ചു പേരൊക്കെ ചിലപ്പോ പെണ്ണുങ്ങൾ എഴുതി വെക്കും. കാരണം എന്താ? മക്കൾക്ക് ഇടാൻ വേണ്ടി. എന്നെ പെണ്ണുങ്ങളെ ഇതിട്ടേക്കല്ലേ. ഇടാ പേരിന് കുറിച്ചു വെച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെക്കുക. കാരണം വല്ല കിസ്സൊക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടി. അല്ലാതെ ഇന്ന് മക്കളുടെ പേരായിട്ട് നല്ല പേരല്ലോ. ഇതുവരെ ആർക്കും ഇല്ലാത്ത പേര് ഇന്ന് തന്നെ ഇട്ടേക്ക്. എന്റെ മോനെ ഖുദാർ ഇടണ്ട. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹികളാകുന്ന മക്കളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹികളും ആബിദീങ്ങളും ഹാഫിദീങ്ങളുമായി അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നാഖത്തല്ലാ എന്ന് അല്ലാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞതാകുന്ന അല്ലാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞത് സാലിഹ് നബിയുടെ ഒട്ടകം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചത് എവിടേക്ക് മാത്രമാണ്? സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം.
എവിടേക്കല്ല, ഒരു സമൂഹത്തിലേക്കല്ല, പിന്നെ ഒരു വൻകരയിലേക്കല്ല, ഇവിടെ ഒരു പട്ടണത്തിലേക്കല്ല, ഒരു പ്രവിശ്യയിലേക്കല്ല, എവിടേക്ക് മാത്രം, ഒരു ഗോത്രം, ആ ഗോത്രം മാത്രം പോയി പ്രബോധനം നടത്തിയാൽ മതി, വേറൊരു പരിപാടിയില്ല. ചിന്തിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്. മുഹമ്മദ് നബിയോ ലോകർക്ക് മുഴുവനും അയക്കപ്പെട്ട വ്യക്തിയാണ്. റഹ്മത്തുലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ മദ്യന അഖാഹും ശുഐബ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. യമനിലെ ഇറമെന്ന് പറയുന്ന ദേശത്തിനടുത്തുള്ളതായ മദ്യൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് മാത്രമാണ് ശുഐബ് നബിയെ നാം നിയോഗിച്ചത്. ശുഐബ് അലൈഹിസ്സലാം, ഉറക്കെ പറയൻ, ശുഐബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ എവിടേക്ക് മാത്രം അയച്ചത്? യമനിലെ ഇറം എന്ന് പറയുന്ന ദേശത്തിനടുത്തുള്ള മദ്യൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാത്രമായിട്ടാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബി അയച്ചത്. ഇതാരും പറഞ്ഞു, വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുക.